وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ആദരണീയരായ നേതാക്കന്മാരെ, ഭരണസാരഥികളെ, പണ്ഡിതന്മാരെ, ഇസ്ലാഹി കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഈ അനുഗ്രഹീതമായ സായാഹ്നത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് എന്തിനാണെന്ന കാര്യം ഇതിനകം നമ്മളെല്ലാം മനസ്സിലാക്കിക്കഴിഞ്ഞു. പടച്ച തമ്പുരാന്റെ ദൗത്യം മനുഷ്യസമൂഹത്തിലേക്ക് എത്തിക്കാൻ, മനുഷ്യസമൂഹത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അജ്ഞതയിൽ നിന്നും, അതുപോലെ തന്നെ അധർമ്മത്തിൽ നിന്നും, അക്രമപരമായ നീക്കത്തിൽ നിന്നും മാറ്റി ഒരു നല്ല രാജ്യത്തിൻ്റെ പൗരന്മാരാക്കി മാറ്റാൻ, ഒരു നല്ല കുടുംബത്തെ, ഒരു നല്ല വ്യക്തിയെ, ഒരു നല്ല സമൂഹത്തെ കാഴ്ചവെക്കാനാണ് ഈ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന സംരംഭവുമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന 10-30 ദഴുവ പ്രബോധന പ്രചരണ പ്രൊജക്ടുകളുമായി നമ്മളിവിടെ ഇന്നിതിന് ഉദ്ഘാടനം കുറിക്കാൻ പോകുന്നത്. അല്ലദീന യുബല്ലിഗൂന റിസാലത്തില്ലാഹി വയഖ്ഷൗനഹു വലാ യഖ്ഷൗന അഹദൻ ഇല്ലല്ലാ വഖഫ ബില്ലാഹി ഹസീബ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മനുഷ്യ തലമുറകളിൽ കാലാതീതമായി തലമുറകളായി നിർവഹിക്കപ്പെടേണ്ട ഒരു ദൗത്യമുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ച നാഥൻ, മനുഷ്യന് ജീവനും വായുവും വെള്ളവും നൽകിയ നാഥൻ, അവന് ജീവിക്കാനുള്ള ഒരു വഴിയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവന്റെ സ്വകാര്യ ജീവിതം, അവന്റെ കുടുംബജീവിതം, അവന്റെ സാമൂഹ്യ ജീവിതം, അവന്റെ രാഷ്ട്രീയ ജീവിതം, അവന്റെ ആഗോള ജീവിതത്തിലൊക്കെ തന്നെ പാലിക്കേണ്ട കൃത്യമായ ഒരു മാർഗം. ആ മാർഗമാണ് റിസാലത്ത്. റിസാലത്തുള്ള അള്ളാഹുവിന്റെ മാർഗം, ഹിദായത്തെന്നും റിസാലത്തെന്നും പറയുന്ന ആ വഴി. ആ വഴി മനുഷ്യ സമൂഹത്തെ അറിയിക്കാൻ, മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ നടക്കാൻ ഓരോരോ കാലഘട്ടങ്ങളിലും പ്രവാചകവര്യന്മാർ വന്നിട്ടുണ്ട്. ആ പ്രവാചകൻവര്യന്മാരുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അസ്ഹാബുകളും ഹവാരിയുകളും അവരുടെ പിൻഗാമികളുമായി ആ സന്ദേശം തലമുറകളായി കൈമാറി വന്നിട്ടുണ്ട്. മഹാനായ ഹൂദ് അലൈഹിസ്സലാം പറഞ്ഞ ഒരു വചനം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഉബല്ലിഗുക്കും റിസാലത്തില്ലാഹി വഅന റിസാലത്തി റബ്ബി വഅന ലക്കും നാസിഹുൻ അമീൻ. എന്റെ നാഥന്റെ ആ സന്ദേശം ഇതാ മനുഷ്യ സമൂഹമേ, ജാതി വർഗ വ്യത്യാസങ്ങളില്ലാതെ കാലത്തിനതീതമായി മനുഷ്യ സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വഅനലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷയുള്ള വിശ്വസ്തനായ ഈ ദൈവത്തിന്റെ അമാനത്തേറ്റെടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വന്ന ഗുണകാംക്ഷിയാണ് ഞാൻ. അന്നുസ്ഹുൽ അമാന, പ്രവാചകന്മാരുടെ റിസാലത്തിന്റെ ദൗത്യത്തിന്റെ മുഖ്യ ലക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥമായ മുഖം അതായിരുന്നു, മനുഷ്യ സമൂഹത്തിനോട് ഗുണകാംക്ഷ, ഈ മണ്ണിനോടും വിഹായസിനോടും ഗുണകാംക്ഷ, ഇവിടെയുള്ള മുഴുവൻ ജീവജാലങ്ങളോടും ഗുണകാംക്ഷ, അതിനെല്ലാം ഉപരിയായി ജീവിക്കുന്ന മനുഷ്യരോട് ഗുണകാംക്ഷയുണ്ടായിരിക്കുക. മറ്റൊന്ന് അൽ അമാന, ഒരമാനത്തേറ്റെടുക്കുക. രാഷ്ട്രസേവനത്തിലാണെങ്കിലും മതസേവനത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ആടുമേക്കുന്ന ഇടയനാണെങ്കിലും കുടുംബത്തെ പോറ്റുന്ന കുടുംബനാഥനാണെങ്കിലും അവനെയെല്ലാം ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ ഒരമാനത്തേൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു അമാനത്ത് ഏറ്റെടുത്തുകൊണ്ട് ഗുണകാംക്ഷയോടുകൂടി മനുഷ്യ സമൂഹത്തിന് ദൈവം പടച്ച തമ്പുരാന്റെ സന്ദേശം കൈമാറുക എന്ന തലമുറകളായി ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ആ ദൗത്യത്തിന്റെ തുടർച്ചയും വളർച്ചയും ആ ഒരു നുസ്ഹ് അമാനത്ത്, ഗുണകാംക്ഷ, ഉത്തരവാദിത്തം സത്യസന്ധമായി നിറവേറ്റുക എന്ന ആ രണ്ട് മുദ്രാവാക്യങ്ങളിൽ ഒതുങ്ങിയ ഒരു സന്ദേശ പ്രവർത്തനമാണ് ഒരു 100 മുമ്പ് കേരളത്തിൽ സംഘടിതമായി ഇസ്ലാഹി പ്രസ്ഥാനം തുടങ്ങിവെച്ചത്. സലഫി പ്രസ്ഥാനമെന്നും ഹർക്കത്തുൽ ഇസ്ലാഹി ഇസ്ലാഹി പ്രസ്ഥാനമെന്നും മുജാഹിദ് പ്രസ്ഥാനമെന്നുമൊക്കെ മാറി മാറി വിശേഷിപ്പിക്കാറുള്ള ഈ നവോത്ഥാന പ്രസ്ഥാനം
ഒരു നൂറ്റാണ്ട് മുമ്പ് ഈ കേരളത്തിൽ തുടങ്ങി വെച്ചത്. നുസ്ഹയിന്റെ ഗുണകാംക്ഷയുടെ, അമാനത്തിന്റെ, സത്യസന്ധമായ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഒരു വലിയ തുടക്കമായിരുന്നു സംഘടിതമായി. അമ്പിയാക്കന്മാരുടെ കാലഘട്ടം മുതൽ ആരംഭിച്ചതും തലമുറകളുടെ സഹാബുകളും അയവാരിജികളും കൈമാറിയതുമാണെങ്കിലും കാലത്തിന്റെ പല ചുഴികളിലും ഇരുട്ടുകളിൽ മാഞ്ഞുപോയ നുസ്ഹയിന്റെയും അമാനത്തിന്റെയും സന്ദേശം തലമുറകളായി നവോത്ഥാന നായകന്മാർ കൈമാറി വന്നത് കേരളത്തിന്റെ തീരത്ത് വന്ന അറബി സുഹൃത്തുക്കളിൽ കൂടി മുസ്ലിം സമൂഹത്തിൽ കൂടി ഇവിടേക്ക് വ്യാപിക്കുകയും ഇസ്ലാം അത് കാലത്തിനും ജാതിക്കും വ്യത്യസ്തമായി എല്ലാ അർത്ഥത്തിലും പടച്ച തമ്പുരാന് സമർപ്പിക്കുക. സൂര്യനും ചന്ദ്രനും ഭൂമിയും കടലും കരയും ഏതൊരു തമ്പുരാനെയാണോ ഇസ്ലാം സമർപ്പിക്കുന്നത്, ജീവജാലങ്ങൾ, ഈ ചെറിയ കീടങ്ങൾ മുതൽ ഇഴജന്തുക്കൾ മുതൽ ഈ പറവകൾ വരെ ഏതൊരു തമ്പുരാനാണോ ജീവനത്തെ സമർപ്പിക്കുന്നത്, ആ തമ്പുരാന് മനുഷ്യനും ജീവനത്തെ സമർപ്പിക്കുക എന്ന ആ ഒരു ഇസ്ലാം അത് മനുഷ്യന് പറഞ്ഞു കൊടുക്കാനാണ്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ഷൗനഹു, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥമായി താൽപര്യങ്ങളില്ലാതെ റിട്ടേൺ കിട്ടണമെന്ന് ആഗ്രഹമില്ലാതെ വൻകോയ്മയാവണമെന്ന് ആഗ്രഹമില്ലാതെ മനുഷ്യ സമൂഹത്തിന് ഈ സത്യം തന്റെ ജീവിതകാലത്ത് പറഞ്ഞുകൊടുത്ത് ഈ സത്യത്തിന്റെ സന്ദേശം അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് മുതൽ കടന്നു വന്നത്. സയ്യിദ് സനാഉള്ള മഖ്ദി തങ്ങൾ മുതൽ ബ്രിട്ടീഷുകാരന്റെ ആ വലിയ ഉന്നത ഉദ്യോഗത്തിൽ നിന്ന് ബാഡ്ജുകൾ വലിച്ചെറിഞ്ഞു കൊടുത്ത് മുസ്ലിം സമുദായത്തെയും മനുഷ്യ സമുദായത്തെയും സത്യസന്ധമായി സേവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച മഖ്ദി തങ്ങളുടെ ബ്രിട്ടീഷ് ഓഫീസിൽ നിന്നുള്ള കാൽപാദം ഒന്നാമത്തെ പാദമായിരുന്നു കേരളത്തിൽ നവോത്ഥാന ചരിത്രത്തിന്റെ സംഘടിതമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. അന്നു മുതൽ ഇന്ന് വരെ മഹാനായ കെ പി മുഹമ്മദ് മൗലവി വരെ ഈ അടുത്ത മണിക്കൂറുകൾ ദിവസങ്ങൾക്ക് മുമ്പ് നാമുമായി വേർപിരിഞ്ഞുപോയ മഹാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി വരെയുള്ള പണ്ഡിതന്മാരും സാരഥികളും നേതാക്കന്മാരും പണ്ഡിതന്മാർ മാത്രമായിരുന്നില്ല, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള, മൊയ്ദ് മൗലവിയെ പോലെയുള്ള, കെ എം മൗലവിയെ പോലെയുള്ള, സി ഡി സാഹിബിനെ പോലെയുള്ള ലോകം കണ്ട സത്യസന്ധതയുടെയും ധർമ്മരാഷ്ട്രീയത്തിന്റെയും മാതൃകകളായി ലോകം കണ്ട മുഴുവൻ ആളുകളും എല്ലാ രംഗത്തും അവരുണ്ടായിരുന്നു. മതപാണ്ഡിത്യത്തിൽ മാത്രമായിരുന്നില്ല, സമുദായത്തെ സേവിക്കുന്നതിൽ മാത്രമായിരുന്നില്ല, ഇന്ത്യാ രാജ്യത്തിന്റെ മണ്ണിനെ, ഈ മണ്ണിനെയും വെള്ളത്തിനെയും ബ്രിട്ടീഷുകാരന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ജീവനർപ്പിക്കാൻ ഈ കടപ്പുറത്ത് തയ്യാറായ മഹാനായ മർഹൂം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് റഹിമഹുള്ള മുതൽ, മൊയ്ദ് മൗലവി മുതൽ, എം കെ ഹാജി മുതലുള്ള രാഷ്ട്രത്തിന് നേതൃത്വം നൽകിയ എല്ലാ രംഗത്തും രാഷ്ട്രത്തിന്റെ മണ്ണ് ശുദ്ധമായിരിക്കണം എന്ന് പറയുകയും രാഷ്ട്രീയ രംഗത്ത് ധർമ്മരാഷ്ട്രീയത്തിന് നേതൃത്വം നൽകിയ ഇസ്ലാഹി പണ്ഡിതന്മാർ കെ എം മൗലവിയെ പോലെയുള്ള, എം കെ കുഞ്ഞു ചാലിലകത്തിനെ പോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് സമുദായത്തെ മോചിപ്പിക്കുവാൻ വേണ്ടി മതരംഗത്തും രാഷ്ട്രീയ രംഗത്തുമെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന ആ തലമുറയുടെ പിൻഗാമികളാണ് ഈ കടപ്പുറത്ത് ഒരുമിച്ചുകൂടിയ ഈ ചെറുസംഘം. ഈ ഒരു നൂറ്റാണ്ട് മുമ്പ് മുതൽ ആരംഭിച്ച എല്ലാ രംഗത്തും രാജ്യത്തിന്റെയും മനുഷ്യന്റെയും എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ അർത്ഥത്തിലും പരിഹാരമാകുന്ന മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കേവലം അത്. ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രസ്ഥാനമല്ല, എല്ലാ രംഗത്തും ധാർമ്മികതയുടെ അന്തസ്സു പാലിച്ചുകൊണ്ട് നാം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു സമൂഹം. ഒരു നൂറ്റാണ്ട് മുതൽ അവരിവിടെ പ്രവർത്തിച്ചത് അധികാരത്തിന് വേണ്ടിയായിരുന്നില്ല, താക്കോൽ കൂട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല, നേരെ മറിച്ച് മനുഷ്യ സേവനമായിരുന്നു. അവർ സത്യത്തെ അറിഞ്ഞു, സത്യം അവരെ അറിഞ്ഞു, ലോകം അവരെ അറിഞ്ഞു. ആദരണീയമാരായ ആ ഇസ്ലാഹി പണ്ഡിതന്മാർ ലോകത്ത് ഈ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളുടെ എതിരാളികൾ, ആദർശത്തിന്റെ വിരോധികളായിട്ട് ആയിരുന്നിട്ട് പോലും രാഷ്ട്രീയ രംഗത്ത്, ആദർശ രംഗത്ത്, രാജ്യത്ത് ഒറ്റപ്പെട്ട ആളുകളായിരുന്നിട്ട് പോലും
ആ നേതാക്കന്മാർ ഇസ്ലാഹി നേതാക്കന്മാർ രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും മാതൃകയായിരുന്നു, അംഗീകൃതരായിരുന്നു എന്ന സത്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്താണ് കാരണം? തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ മേൽക്കായ്മ ആഗ്രഹിക്കാതെ, യാതൊരു താല്പര്യവും ആഗ്രഹിക്കാതെ, ആഖിറത്തിനു വേണ്ടി നാളെ പരലോകത്തെ ജീവിതം ശുദ്ധമാകാൻ ഈ മണ്ണിനെ ശുദ്ധമാക്കണം, ഈ രാജ്യത്തെ ശുദ്ധമാക്കണം, മനുഷ്യന്റെ മനസ്സ് ശുദ്ധമാക്കണം. ജാതിക്കതീതമായി, വർഗത്തിനതീതമായി, രാഷ്ട്രങ്ങളുടെ അതിർത്തികൾക്കതീതമായി മനുഷ്യ സമുദായത്തെ മാനവികതയുടെ മഹത്വത്തിലേക്ക് ഉയർത്തണമെന്നുദ്ദേശിച്ച മഹാന്മാരായ മനുഷ്യന്മാർ. നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ താൽപര്യങ്ങൾക്ക് വേണ്ടി നാശമുണ്ടാക്കാൻ ആഗ്രഹിക്കാതെ, മേലാളനാവണമെന്നാഗ്രഹിക്കാത്ത നല്ല നല്ല മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരാണ് ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തത്. വൽആഖിബത്തു ലിൽമുത്തഖീൻ, ഖുർആൻ ആ മനുഷ്യന്മാരുടെ ആഖിബത്തിനെ പറ്റി പറഞ്ഞതാണ്. വൽആഖിബത്തു ലിൽമുത്തഖീൻ, പടച്ച തമ്പുരാനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികൾക്കാണ് അന്തിമപരമായ ഗുണമുള്ളത്. അത് പരലോകത്ത് മാത്രമല്ല, ഇഹലോകത്തും ആ ആഖിബത്ത് അവർക്ക് കിട്ടും. ആ ആഖിബത്തിന്റെ ഫലമായിരുന്നു ഇരുട്ടിന്റെ തടവറയിൽ ജീവിച്ചിരുന്ന ഈ കേരളീയ സമൂഹത്തെ വിദ്യാഭ്യാസ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, എല്ലാ മേഖലകളിലും നവോത്ഥാനത്തിന് നേതൃത്വം നൽകാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചത് നാം മനസ്സിലാക്കണം. നോക്കൂ, വിദ്യാർത്ഥികൾക്കിടയിൽ അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ, ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ പഠിച്ചവനില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹം, വിദ്യാർത്ഥികൾക്കിടയിൽ അള്ളാഹുവിന് തരിമ്പും സ്ഥാനമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് വിദ്യാർത്ഥി സമൂഹത്തെ വിജ്ഞാനത്തിന്റെ വിശുദ്ധമായ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ആ മഹാന്മാരായ നേതാക്കന്മാർക്ക് സാധിച്ചു. കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഐ ടി മിഷനുകൾ, മാനേജ്മെന്റ് കോളേജുകളിൽ നിന്നിറങ്ങുന്ന ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഹിന്ദുവായിരുന്നാലും മുസ്ലിമായിരുന്നാലും ക്രിസ്ത്യാനിയായിരുന്നാലും ധർമ്മത്തിന്റെ മഹത്തായ പാത ഉയർത്തിക്കാണിച്ച് അച്ചടക്കത്തിന്റെ, രാഷ്ട്രസേവനത്തിന്റെ, ആത്മീയതയുടെ വ്യക്തമായ വഴി കാണിച്ചു കൊടുക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ISM MSM തുടങ്ങിയ കാര്യങ്ങൾക്ക് അതിന്റെ നേതാക്കന്മാരുടെ, പണ്ഡിതന്മാരുടെ സഹായത്തോടുകൂടി സാധിച്ചതായിരുന്നു. സഹോദരന്മാരെ, ആ തലമുറയുടെ തലമുറകളായി വന്ന ആ പാരമ്പര്യം ഇവിടെ നിലനിൽക്കണം. താൽക്കാലികമായ ആരുടെയും തസ്തികകൾക്ക് വേണ്ടിയോ, ആരുടെയെങ്കിലും ദുർബുദ്ധികളുടെ കുരന്ത്രങ്ങൾക്ക് മുമ്പിലോ തലമുറകളായി വന്ന ഈ സന്ദേശം വെള്ളത്തിലലിഞ്ഞു പോകാൻ പാടില്ല, തണുത്തു പോകാൻ പാടില്ല. ഇതിവിടെ നിലനിൽക്കണം, അതിനുവേണ്ടി നാം നേതൃത്വം നൽകണം. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വർറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്സിർ. അടിഞ്ഞുകൂടിയ അന്ധവിശ്വാസങ്ങളെയും ഇരുട്ടിനെയും ജാഹിലിയത്തിന്റെ തടവറയെയും ഭേദിച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ വെളിച്ചവുമായി അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല ദൗത്യത്തിന് നിയോഗിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, ഖും, എഴുന്നേൽക്കുക. സഹോദരന്മാരെ, ഈ സന്ദേശം അതാരുടെയും ഇങ്ങനത്തിന് വഴങ്ങാതെ പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം. യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജഇ ഇലാ റബ്ബിക റാദിയത മർദിയ. ശാന്തമായ ആത്മാവേ, രക്ഷിതാവിങ്കലേക്ക് തിരിച്ചുവാ, എന്നിട്ട് തൃപ്തിയോടുകൂടി രക്ഷിതാവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് വദുഖുലി ഫി ഇബാദി, എന്റെ നല്ല അടിമകളിൽ പ്രവേശിച്ചു കൊള്ളുക. വദുഖുലി ജന്നത്തി, എന്റെ സ്വർഗത്തിലേക്ക് കടന്നു വരിക എന്ന അള്ളാഹുവിന്റെ ആ മഹത്തായ സന്ദേശവാക്യം കിട്ടുന്നത് വരെ ഇതിനുവേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കുക സഹോദരന്മാരെ. അതിനുവേണ്ടിയാണ് ഈ നവോത്ഥാന പ്രസ്ഥാനം നമ്മൾ പ്രവർത്തിക്കുന്നത്. ഖും ഫഅൻദിർ, താക്കീത് നൽകുക. എല്ലാ രംഗത്തുമുള്ള, രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, ബിസിനസ് രംഗത്ത്, ഔദ്യോഗിക അനൌദ്യോഗിക രംഗത്ത്, തൊഴിൽ രംഗത്ത്, വിദ്യാഭ്യാസ മേഖലയിൽ, വ്യാപാര വ്യവസായ വിനിമയ മേഖലകളിൽ തിന്മകളുണ്ട്. ഫഅന്ദിർ, ആ തിന്മകൾക്കെതിരിൽ നീ താക്കീത് നൽകുക. ആ തിന്മകളുടെ ഏറ്റവും മൂർത്തീഭാവമായ തിന്മ വിശ്വാസരംഗത്താണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും, ദൈവത്തിനെ പടച്ചവനെ പണം കൊടുത്ത് പ്രീതിപ്പിക്കാനും കാണിക്ക കൊടുത്ത് പ്രീതിപ്പിച്ചാലും എന്ത് തോന്നിവാസങ്ങളുമാവാമെന്ന ഒരു വലിയ ശിർക്കൻ ചിന്ത ലോകത്ത് വരുന്നുണ്ട്. അതിനെതിരിൽ ഏകദൈവ വിശ്വാസത്തിന്റെ, തൗഹീദിന്റെ കൈത്തിരി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യന്റെ നിഖില മേഖലകളിലും നന്മക്ക് വേണ്ടി ഖും, എഴുന്നേറ്റ് നിന്ന് ഫഅൻദിർ, നീ താക്കീത് നൽകുക. വറബ്ബക ഫകബിർ, ഈ താക്കീതിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആരുടെയും
ഭീഷണിക്കും പ്രലോഭനത്തിന്റെ മുമ്പിൽ വടങ്ങേണ്ടതില്ല. മേലായ റബ്ബ് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് ഉന്നതൻ. ആ റബ്ബിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എഴുന്നേൽക്കുക. വസിയാബക ഫതഹീർ, ജനങ്ങളോട് പറഞ്ഞാൽ പോരാ, ജനങ്ങളോട് ഉത്ബോധിപ്പിച്ചാൽ പോരാ, സ്വന്തം മനസ്സിനെ, സ്വന്തം കുടുംബത്തിനെ, സ്വന്തം ജീവിതത്തെ, നിന്റെ വസ്ത്രത്തെ ശുദ്ധീകരിക്കുക, നമ സ്വയം ശുദ്ധമാകുക. വറുജ്സ ഫഹ്ജുർ, എല്ലാവിധ ചെറിയതും ചൊലിയതുമായ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക. എന്നിട്ട് കും ഫഅന്ദിർ, എഴുന്നേറ്റ് താക്കീത് രംഗത്തേക്ക് പോകുക. വിഷ്ടത്തിന്റെ ഈ ഉദ്ഘാടന വേളയിൽ ഇതിന്റെ പ്രവർത്തകന്മാർക്കും ഈ ഇരിക്കുന്ന സമുദായ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും ആദരണീയരായ നമ്മുടെ രാജ്യ നേതാക്കന്മാർക്കും ജനങ്ങളോട് പറയാനുള്ളതിന്റെ ആകത്തുക അതാണ്. നിങ്ങൾ എഴുന്നേറ്റുകൊണ്ട് നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഒലാ തംനുൻ തസ്തക്സിർ, എന്തെങ്കിലും കൂടുതൽ ഇങ്ങോട്ട് കിട്ടുമെന്ന് കരുതി അങ്ങോട്ട് കൊടുക്കേണ്ടതില്ല. നന്മക്ക് വേണ്ടി പ്രവർത്തിച്ച അമ്പിയാക്കന്മാർക്ക് വരെ അത് ആ നിലക്ക് ദുനിയാവിൽ നിന്ന് റിട്ടേൺ കിട്ടിയിട്ടില്ല. അല്പം ആളുകൾക്ക് മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ. റിട്ടേൺ ദുനിയാവിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും പരലോകത്ത് കിട്ടും. നീ പ്രവർത്തിക്കുക. ആ പ്രവർത്തിക്ക് വേണ്ടിയാണ് നാം ജനങ്ങളെ നുസ്ഹോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി, കൃത്യമായ സത്യസന്ധതയോടുകൂടി ഈ രംഗത്ത് വരുന്നത്. സഹോദരന്മാരെ, ഒരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പ്രകോപനങ്ങളുണ്ട്, നമ്മെ അലോസരപ്പെടുത്തുന്ന, നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന തടവുകളുണ്ട്. ഒരിക്കലും നമ്മൾ വികാരത്തിന് അടിമപ്പെടരുത്. വിചാരബോധമാണ് വേണ്ടത്, വികാരമല്ല. ഐടികൾ, മീഡിയകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നാം തിന്മക്ക് മതപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പ്രതികാരമാകരുത്, ഒരു ചീത്ത പറച്ചിലാവരുത്, ശക്തി പ്രകടനങ്ങളാവരുത്, ബലാബല പരീക്ഷണങ്ങളാവരുത്. സാൽവേഷനും ലൈറ്റും ഇൻസൈറ്റും അതുപോലെ തന്നെ പ്രോഫ്കോണും ഒക്കെ സൃഷ്ടിച്ച ഉണർവുണ്ടല്ലോ. വികാരമില്ലാതെ എല്ലാ തിന്മകളെയും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും സന്തോഷത്തോടുകൂടി പ്രവാചകന്മാരുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് അതിനെ നേരിടുകയും സന്തോഷത്തോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിരുന്നു ഇത്തരം പ്രോജക്റ്റുകൾ കേരളത്തിൽ വലിയ വളർച്ചയ്ക്കും വലിയ ഉണർവിനും കാരണമായത്. അതിന്റെ തുടർച്ചയാണ്, അതിന്റെ വളർച്ചയാണ് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇലത്തിൽ ഹസന, നല്ല സദുപദേശത്തോടുകൂടി, ഹിക്മത്തോടുകൂടി, അൽ ഹിക്മ ഹിക്മത്തോടുകൂടി, അതാണ് വിഷ്ടം. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, കൃത്യമായ വിഷ്ടത്തിന്റെ തണലിൽ നീ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. എതിർക്കുന്നവരെ എതിർക്കാനല്ല, എതിർക്കുന്നവരെ മാറ്റി ചിന്തിപ്പിക്കാൻ, തെറ്റിദ്ധരിച്ചവർക്ക് സത്യം ബോധ്യമാകാൻ നമ്മുടെ മുമ്പിൽ ഒരു വഴിയുണ്ട്. തറക്തുക്കുമ്മലൽ മഹജ്ജത്തിൽ ബൈലാഹി ലൈലുഹാ കനഹരിഹ ലാ യസീഖു അൻഹാ ഇല്ലാ ഹാലിക്കുൻ. നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരു മഹജ്ജത്തുൽ ബൈലാഹ്, ശുഭ്രസുന്ദരമായ വെളുവെളുത്ത ഒരു വഴി, പ്രകാശപൂരിതമായ വഴി, രാത്രിയും പകലും വ്യത്യാസമില്ലാത്ത ശുദ്ധമായ ഒരു വഴിയുണ്ട്. ആ വഴിയിൽ ആരവിടെ നിന്ന് പ്രകോപനമുണ്ടാക്കിയാലും വികാരത്തിന് അടിമപ്പെടാതെ വിവേകത്തോടുകൂടി ഈ മഹജ്ജത്തുൽ ബൈലാഹിൽ നമ്മൾ നിൽക്കുക. നമുക്ക് വർഗീയതയില്ല, നമുക്ക് ജാതീയതയില്ല, നമുക്ക് പാർട്ടിപരമായ ആ സ്വാർത്ഥതകളില്ല, നമുക്കിതുകൊണ്ട് താല്പര്യങ്ങളില്ല. പഠിച്ചവന്റെ പ്രീതിയല്ലാതെ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, അള്ളാഹുവിന്റെ പ്രീതിയല്ലാതെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ സംരംഭത്തിൽ സഹായിക്കുക. മനുഷ്യന്റെ ആത്മീയമായ ഗുണങ്ങളും നന്മകളും മാത്രമല്ല, വിഷ്ടത്തിന്റെ 30 പ്രോജക്ടുകളിൽ കൂടി മനുഷ്യ സമൂഹത്തിന്റെ ഭൗതികമായ പ്രശ്നങ്ങൾക്കും കഴിയുന്നത്ര പരിഹാരം കാണാൻ വിഷ്ടത്തിന്റെ പ്രോജക്ടുകൾ സങ്കേതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വരുന്ന റമദാനോടുകൂടി ഈ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് 10,000 കിറ്റുകൾ കൊടുക്കാൻ വിഷ്ടത്തിന്റെ ഒരു പ്രോജക്റ്റാണ്. ഒരു കിറ്റ് അവരുടെ ആഹാരം. നമ്മളെല്ലാം നല്ല ആഹാരം കഴിക്കുമ്പോൾ പട്ടിണി പാവങ്ങളായി നോമ്പ് തുറക്കുന്ന, അത്താഴം കഴിക്കുന്ന മിസ്കീന്മാരും ഫക്കീറുമാരും ഈ നാട്ടിലുണ്ടായിക്കൂടാ? അല്ല, അവരിൽ നിന്നൊരു വിഭാഗം മസ്കീന്മാരെയെങ്കിലും, നമ്മളെപ്പോലെ ഭക്ഷണമേശ തളികയില്ലെങ്കിലും, ഭക്ഷണമേശയില്ലെങ്കിലും, അവർക്കെങ്കിലും വയറു നിറച്ച ആഹാരം നൽകാൻ 1,500 ഉറുപ്പിക ഒരു കിറ്റിന് വിലയുള്ള 10,000 കിറ്റുകൾ വിഷ്ടത്തിന്റെ ഒന്നാമത്തെ പ്രോജക്ടിലെ ഒന്നാമത്തെ സഹായ റിലീഫ് വിഷ്ടം റിലീഫ് എന്ന
പ്രോജക്റ്റിന്റെ വകുപ്പിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ഈ കിറ്റുകൾ സ്പോൺസർ ചെയ്യാൻ സൗകര്യമുണ്ട്. ഇന്നല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കുക. 10,000 കിറ്റുകൾ 1,500 ഉറുപ്പിക വിലയുള്ള ഒരു കിറ്റിന് കോസ്റ്റൽ ഏരിയകളിലും മലയോര ഏരിയകളിലും ആരാരും കാണാതെ മതപ്രവർത്തകന്മാരാൽ അറിയപ്പെടാത്ത, രാഷ്ട്രീയ പ്രവർത്തകന്മാരാൽ അറിയപ്പെടാത്ത, സാമൂഹ്യ സേവകന്മാരാൽ അറിയപ്പെടാത്ത ഒരുപാട് പാവപ്പെട്ടവർ ഇനിയുമുണ്ട്. അവരെ കണ്ടെത്തി വിഷ്ണം അവർക്ക് ആത്മീയമായ നല്ല ആഹാരം കൊടുക്കാൻ ഭക്ഷണമേശ ഒരുക്കിയതുപോലെ അവർക്ക് ഭൗതികമായ ഭക്ഷണമേശവും ഒരുക്കാൻ, അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഉടുക്കാൻ എല്ലാം ഇഷ്ടത്തിന്റെ കാര്യമാണ്. ഒന്ന് മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഇത് ഒരു പ്രതികാരമല്ല, ഇതൊരു പ്രതികാരത്തിന്റേതായി നമ്മൾ കാണരുത്. ഇതാരുടെയും ഭിന്നിപ്പല്ല. നേരമടിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം കേരള ജമീയത്തുൽ ഉലമ മുതൽ, ഐക്യസംഘം മുതൽ, കേരള ജമീയത്തുൽ ഉലമ മുതൽ, കേരള നദുവത്തുൽ മുജാഹിദീൻ മുതൽ ഒരു നൂറ്റാണ്ടുകാലം ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്ന പ്രവർത്തനത്തിന്റെ തുടർച്ചയും വളർച്ചയും സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കാനും ചെയ്യാനുമുള്ള ഒരു കൂട്ടം സഹോദരന്മാരുടെ, കാരണവന്മാരുടെയും ഉസ്താദുമാരുടെയും പണ്ഡിതന്മാരുടെയും കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ നേരിട്ടറിയുക സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, താൽപര്യങ്ങൾക്കും ആരുടെ ശക്തിക്കും വേണ്ടിയല്ല പഠിച്ചവന്റെ മാർഗത്തിലാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഹായിക്കുക, സഹകരിക്കുക. ഈ സന്ദേശം ആർക്കാനും വേണ്ടി കാത്തുനിൽക്കാതെ, സ്റ്റേജുകളും ബാനറുകളും ഫ്ലക്സ് ബോർഡുകളും കാത്തുനിൽക്കാതെ, കാതിൽ നിന്ന് കാതിലേക്ക്, ഭാര്യയിലേക്കും മക്കളിലേക്കും കുടുംബത്തിലേക്കും അയൽവാസികളിലേക്കും, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമായ സഹോദര സഹോദരങ്ങളിലേക്കും നാം സന്നിവേശിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി വളർന്നു വരത്തക്കവണ്ണമുള്ള ആത്മീയ ഭൗതിക മേഖലകളിൽ അച്ചടക്കമുള്ള ഒരു തലമുറക്ക് നന്ദി കുറിക്കുക നമ്മളാൽ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറിൽ ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.